എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരേ മദീന നബി മുഹമ്മദ് മുസ്തഫ, യകേ തീ കി ഗരേ ഗരേ ആകര ഹലീമ, മേരാ ഗര മേ ഖൈറുൽ വറാ ഗയാ, യകേ തീ കി ഗരേ ഗരേ ആകര ഹലീമ, മേരാ ഗര മേ ഖൈറുൽ വറാ മദീനയിൽ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുടയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സൈദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ തളിരിളം കാലുകളാണോ ചവിട്ടപ്പെട്ടത്, ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് വെട്ടിപ്പോയ ആടിന്റെ അകറ്റിൽ പോലും പാല് നിറകടിച്ചത്, സാന്നിധ്യം കൊണ്ട് പറക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ തീർത്ഥമേ, ആദർശത്തിന്റെ മുത്ത്, കരളിന്റെ രാജാവേ നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സദസ് തീരുന്നതുവരെ സലാത്തിന് കുറവുണ്ടാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ മക്കം പത്ത് കിടന്നിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് പത്ത് ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാലെ എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. പതിനായിരക്കണക്കിന് അനുയായികൾ ഊരി പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ്. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൈവാളയത്തിന്റെ മത്താഫിനെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാല ഊരി പിടിച്ച മൂർച്ചയുള്ള വായുമായി കൈവാളയത്തിന്റെ ഭിത്തിയിലെ പുറകിൽ കാത്തിരിക്കുകയാ. കൈവാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്ന് കൈവാളയത്തിന്റെ മത്താഫിന് വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കൈവാളയത്തെ തവാഫ് ചെയ്ത് ഫുലാലയെ നബി തങ്ങളെ കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്കു വേണ്ടി സായാമത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുലാലയുടെ തൊട്ടു മുമ്പിൽ എത്തുമ്പോ ആരുമറിയാതെ മാംചാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുലാല തന്റെ വാളിൽ വലിച്ചൂടി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വിട്ടാൽ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടൻ മുഖത്തോട്ട് നോക്കുമ്പോ ഫുലാല കിടിഞ്ഞു മറച്ചു പോയി, കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തവള പ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുലാല ഞെട്ടിത്തെറിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുലാല രണ്ടാമത് ഊരി പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ ഒളിവ് കാണുമ്പോ ഫുലാല ഞെട്ടിത്തെറിക്കൊന്നു, വാളിരിക്കുന്ന കൈമറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, അഞ്ച് ആറ് ഏഴാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഏഴാമത്തെ തവാഫ് വൃത്തിയാക്കുകയാണ്. തവാഫ് വൃത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീറക്കിൻ മനുഷ്യൂർ. ഖുർആൻ ഓതേണ്ട താമസം ഖുർആന മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഖുർആന ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതല് കേട്ടപ്പോ ഖുർആന പേടിച്ചു മറച്ചു പോയി. ഖുർആനയുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ പറക്കുകയാണ് ഖുർആന. ഖുർആനക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാമെന്നത്, രാഷ്ട്രപിതാവിനെ വധിക്കാമെന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുവെച്ചപ്പോ ഖുർആന കടന്ന് വിറക്ക്
കാൻ തുടങ്ങി. ഫുലാലയുടെ നാവ് പറ്റിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല അറഫുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുലാല. ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുത്തി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്റെ ഫുലാല ഞാൻ കണ്ടു. ഫുലാല നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുലാല. പക്ഷേ ഫുലാല ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാന്ദ്രതയുടെ സാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫുലാല ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോ ഫുലാല. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുലാല എന്ന അക്രമി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ജാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുലാല പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിന് നിറച്ചു നിന്നത്? ഫുലാല നീ എത്ര തമ്മാരിയാണ് ഫുലാല. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാന ഫുലാല ിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആനന്താ ആ ഫുലാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുലാലയെ കാത്ത് നാട്ടിലെ വേഷപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിയൊരുങ്ങി ആ നാട്ടിലെ വേഷപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുലാല വരിക ഫുലാല, നിനക്ക് വേണ്ടി എന്റെ കിടപ്പറഞ്ഞ മാറ്റി വെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുലാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുലാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടും മണി കൂടുതലുമായിട്ടില്ല. ആവേശ പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസലം ദുബൈനയിൽ മുസ്തഫ ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല. ആ ഫുലാല പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസലം ദുബൈനയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. മുസ്ലിമായിട്ട് ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല നിന്റെ കടപ്പുറയിലേക്ക് ഞാൻ ഇനി വരില്ല, ഫുലാല നിനക്ക് ഇനി കിട്ടില്ല, ഫുലാല ഇനി വിഭജിക്കില്ല, ഫുലാല ഇനി വിഭജിക്കില്ല. അസ്ലമ ഫുലാല യൂറോപ്പിലെ പച്ചവിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ. ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കടിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കടിയില്ല, യുദ്ധയൂഗോളം റൊമാൻറ്റിക് ഭാവനയ്ക്ക് കടിയില്ല, ഹെലൻഗറിന്റെ നോവലിന് കടിയില്ല. പക്ഷേ പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന്റെ അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് ഞാൻ മനഃപാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഏറാൻ ആകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറന്നു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭസ്മദേവിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആന്റെ കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഗ്രിയ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിൽ ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും
വ്യക്തി നിങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരിശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിൽ ഉണ്ടാകുന്ന രീതിയിൽ ഉക്കാലാചന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാരിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.